ശുദ്ധമായ മദീനയിൽ പോകാൻ അള്ളാഹു എനിക്ക് അവസരം നൽകിയപ്പോ എന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കണ്ണൂർ ജില്ലക്കാരിയായ ഒരു സ്ത്രീ. അവർ മദീനയിൽ വെച്ചങ്ങ് മരിച്ചുപോയി. മദീനയിൽ വെച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ്, ഏറ്റവും വലിയ സൗഭാഗ്യം. നബിയുടെ നാട്ടിൽ അവിടുന്ന് പറയുകയും ചെയ്തു, നിങ്ങൾക്കാർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ മദീന ജാകെ ഹം സംജേ തഖദ്ദുസ് കിസ് കോ കഹ്തേ ഹൈ ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ. മദീനയിൽ പോയപ്പോഴാണ് അവിടുത്തെ വായു അവിടുത്തെ കാറ്റ് എത്രമേൽ ശുദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായതെന്ന് അല്ലാമ ഇഖ്ബാൽ തന്റെ ഒരു കവിതയിലൂടെ പറയുകയാണ്. മദീനയിലെത്തിയാൽ മരിക്കാൻ കഴിയുമെങ്കിൽ അവനത് ചെയ്യട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ സ്ത്രീ മദീനയിൽ വെച്ച് മരിച്ചു. മദീനയിൽ നിന്നത് സംഭവിച്ചപ്പോ നാട്ടിൽ നിന്ന് മരിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്കറിയാലോ. നമ്മളെ കൊണ്ടുവരും, കുളിപ്പിക്കും, എന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അവിടുന്ന് എന്താണ് ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ ആ മയ്യത്തിന്റെ പിന്നാലെ തന്നെ നിന്നു. അല്ലാഹുവേ, സത്യം പറയാണ് വിചാരിച്ചു പോയി, മരിക്കുകയാണെങ്കിൽ അത് മദീനയിൽ വെച്ചായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾ മരിച്ചാൽ എത്ര ആളുകൾ നിങ്ങളെ കാണാൻ വരും, എത്ര ആളുകൾ നിങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ വരും, എത്ര ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നാൽ ഈ സ്ത്രീയുടെ മയ്യത്ത് നിസ്കരിക്കുന്നത് ഒരു സുബ്ഹ് നിസ്കാരത്തിന് ശേഷമാണ്. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോവുകയല്ല, മയ്യത്ത് നിസ്കരിക്കാൻ മദീനയിൽ വന്ന ലക്ഷക്കണക്കിന്, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്ന ലക്ഷക്കണക്കിന് ആളുകൾ തീർന്നില്ല. ആരാ മയ്യത്ത് നിസ്കരിക്കുന്നത്? നമ്മൾ പലരും മരിച്ചാൽ മുഅ്മിനെ മയ്യത്ത് നിസ്കരിക്കാൻ യോഗ്യതയില്ലാത്ത, ഫാത്തിഹ ഓതാൻ അറിയാത്ത, മയ്യത്ത് നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ അറിയാത്ത ആളുകളെ നിസ്കരിക്കാറുണ്ട്. പഠിക്കണം നമ്മൾ, അങ്ങനെയുള്ള ഒരു മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. പിന്നിലുള്ള ആളുകൾക്ക് തുടരാൻ കഴിയുന്നുണ്ടെങ്കിലേ മോ നിൽക്കേണ്ടതുള്ളൂ, ഇവനതിന് യോഗ്യതയല്ല. ചില ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഉസ്താദെ മയ്യത്ത് നിസ്കരിക്കണം, എന്തൊക്കെ അതിലുള്ള നിബന്ധനകൾ എന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ നിസ്കരിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ അവനോട് പറഞ്ഞു, നമ്മൾ ഇത്ര മക്കളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ അത് വളരെ മോശമാണ്. എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് പിന്നെ എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ നാല് തക്ബീർ ചെല്ലണം, അതിന്റെ ഇടയിൽ ഇന്നതൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞു. ഞാൻ സലാം വീട്ടിൽ ഈ ചങ്ങാതിക്ക് അറിയാലോ, അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയിരുന്നു. അത് കാരണം മയ്യത്ത് നിസ്കാരത്തിൽ സലാം വീട്ടിയില്ല. നോക്കുങ്ങൾ, ഈ സ്ത്രീയുടെ മയ്യത്ത് നിസ്കരിക്കുന്നത് മദീന പള്ളിയിലെ ഇമാമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻഗാമിയായി, റസൂലുള്ളാഹിയുടെ ഖലീഫമാരുടെ പിൻഗാമിയായി മദീന പള്ളിയിൽ ഇന്നുള്ള ഇമാമാണ്. ഈ സ്ത്രീയുടെ മയ്യത്ത് നിസ്കരിക്കുന്നത് എവിടെ വെച്ച്? മാബൈന ബൈതീവ മിമ്പരി റൗലത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഒന്നാണെന്ന് റസൂലുള്ള പറഞ്ഞ അവിടെ വെച്ചിട്ടാ നിസ്കരിക്കുന്നത് പോരെ. നിസ്കാരം കഴിഞ്ഞു, ഞങ്ങൾ മയ്യത്ത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോ അത് കിട്ടുന്നില്ല. ഒരു ഇറാനി, വേറെ ഒരു സുഡാനി, ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് മയ്യത്തുമായിട്ടൊരു പാച്ചിലാണ്. എങ്ങോട്ട്, ഏതിലൂടെ? നിങ്ങൾ ആലോചിക്കൂ, മാവൂരിൽ നിങ്ങൾ മരിച്ചാൽ ഈ ടൗണിലൂടെ അല്ലേ കൊണ്ടുപോകുന്നത്? ആരുടെയൊക്കെ വീടിന്റെ മുമ്പിലൂടെയാ കൊണ്ടുപോകുന്നത്? ആരൊക്കെ നടന്ന വഴിയിലൂടെയൊക്കെയാ കൊണ്ടുപോകുന്നത്? എന്നാൽ ആ സ്ത്രീയുടെ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോയത് ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫിന്റെ മുമ്പിലൂടെയാണ്. അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമാ അവരുടെ ഖബറുകൾക്ക് മുമ്പിലൂടെയാണ്. എങ്ങോട്ടാണെന്നറിയുമോ? ജന്നത്തുൽ ബഖിയയിലേക്കാ. ആരാ ജന്നത്തുൽ ബഖിയയിലുള്ളത്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി എവിടെയാ ഉള്ളത്? ഹഫ്സ ബീവി എവിടെയാ ഉള്ളത്? ബഹുമാനപ്പെട്ട സഫിയ ബീവി എവിടെയാ ഉള്ളത്? ഫാത്തിമ ബീവിയും എവിടെയാ ഉള്ളത്? ഹസൻ റളിയല്ലാഹു അൻഹു എവിടെയാ ഉള്ളത്? റസൂലുള്ളാഹിക്കുണ്ടായ ഇബ്രാഹിം എന്ന കുട്ടി എവിടെയാ ഉള്ളത്? പതിനായിരക്കണക്കിന് വരുന്ന സ്വഹാബികൾ അവിടെയാണുള്ളത്. അവിടെയൊക്കെ
കൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ ഈ പെണ്ണിന്റെ മയ്യിത്തുമായിട്ട് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അവിടെ കബറടക്കം ചെയ്തു, ഞങ്ങൾ ചെറിയ രീതിയിൽ ദുആ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ അന്വേഷിച്ചു ഈ സ്ത്രീ ആരായിരുന്നുവെന്ന്. മദീനയിലേക്ക് വന്നത്, മക്കത്തേക്ക് വന്നത് ഏതെങ്കിലും സമ്പന്ന തറവാട്ടിൽ പിറന്നത് കൊണ്ടായിരുന്നില്ല. കണ്ണൂർ ജില്ലയിൽ സമ്പന്നനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ വർഷങ്ങളോളം വീട്ടുവേല ചെയ്ത് ഭർത്താവ് ചെറുപ്പത്തിലെ ഒഴിവാക്കിയത് കൊണ്ട് ഭർത്താവില്ല, അതുകൊണ്ട് തന്നെ മക്കളുമില്ല. ഒറ്റക്കായ ഈ പെണ്ണിനോട് ആ വീട്ടുകാരൻ ചോദിച്ചു, നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്തു തരേണ്ടതുണ്ടോ? ആ പെണ്ണ് പറഞ്ഞത്, എനിക്കൊരു വീട് വേണം, എനിക്കൊരു എനിക്കിന്നാളിന്ന സൗകര്യങ്ങൾ വേണമെന്നല്ല, എനിക്കൊന്ന് മക്കത്ത് പോകണം, എനിക്കൊന്ന് മദീനത്ത് പോകണം, എനിക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദയൊന്ന് കാണണം. അത് കണ്ടു, വാതില് കേട്ടിട്ടുണ്ടാവും അവിടെ വെച്ച് മരിച്ചാലുള്ള പ്രതിഫലം. അതിനുവേണ്ടി ദുആ ചെയ്തു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദുആ സ്വീകരിച്ചു. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വന്തം ശരീരത്തെക്കാളും എല്ലാറ്റിനേക്കാളും എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ വരാനുണ്ട്, അവർക്കാണ് എന്നോട് ഏറ്റവും വലിയ സ്നേഹമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് വരും. അല്ലാഹു തആല നിങ്ങൾ എന്തൊക്കെ ഉദ്ദേശത്തോടെയാണോ സദഖ ചെയ്യുന്നത്, അല്ലാഹു തആല ആ ഉദ്ദേശം നിറവേറ്റുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഈ റമദാനു ഷെരീഫിന്റെ ഈ പകലിലെ ഈ ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സദഖകളും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ല ഒരു സദഖ നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയതൊന്ന് ഒരു ഷഹാദത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار محمد رسول الله എന്നാണ് നാം പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം. സവിശേഷതകളേ ഉള്ളൂ. ഒന്ന്, സൂറത്ത് യൂനുസിന്റെ 16-ാമത്തെ വചനം. قل لو شاء الله ما تلوته عليكم ولا أدراكم به فقد لبثت فيكم عمرا من قبله أفلا تعقلون الله ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ സവിശേഷതകളിൽ ഒന്ന്, നബിയെ അങ്ങ് പറയണം. എന്ത്? ലൗശാ അല്ലാഹുമാ തലൗതുഹു അലൈക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്നുണ്ടല്ലോ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ഓതി കേൾപ്പിക്കുമായിരുന്നില്ല. നിങ്ങൾക്ക് അല്ലാഹു തആല അത് അറിയിച്ചു തരികയും ചെയ്യുമായിരുന്നില്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരായത്താണ്. അല്ല പറയുകയാണ് നബിയുടെ നാവിലൂടെ, ഒരുപാട് കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചയാളല്ലേ. കുറേ കാലം മുഹമ്മദ് റസൂലാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തുന്ന വചനങ്ങളിലൊന്നാണിത്. നിങ്ങളുടെ ഇടയിൽ 40 കൊല്ലക്കാലം ഒരു പൂർണ്ണ മനുഷ്യനായി ഞാൻ ജീവിച്ചു. എങ്ങനെ? പാടുക പാടുക ശാരദ ശാരികേ പാടല ധരി നീ ഇമ്പമോടെ പാരിടെ അൽ അമീൻ എന്നൊരു പേരിനു ർഹൻ ഇക്കിരി കൃഷ്ണൻ എന്ന മലയാളത്തിലെ കവി പാടിയതാണ്. പാടുക പാടുക ശാരദ ശാരികേ പാടല ധരി നീ ഇമ്പമോടെ. അദ്ദേഹത്തിന് പോലും ബോധ്യപ്പെട്ട കാര്യമാണ് പാരിയുടെ ഈ ലോകത്ത്
അൽ അമീൻ എന്നൊരു പേരിനു ആരുതാനർഹനർഹൻ അതാണ് ഫഖദ് ലബിസ്തു ഫീകും ഉമ്റം മിൻ ഖബ്ലി മുൻപ് ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചതല്ലേ എങ്ങനെ എങ്ങനെ ജീവിച്ചു ഏറ്റവും നല്ല മാതാപിതാക്കൾക്കിടയിൽ ജീവിച്ചു ജനങ്ങൾക്കിടയിൽ അല്ലാഹു തആല തെരഞ്ഞെടുത്തത് അറബികളെയാണ് ആ അറബികളിൽ നിന്ന് ഇസ്മായിലിന്റെ സന്തതികളെയാണ് ആ ഇസ്മായിലിന്റെ സന്തതികളിൽ നിന്ന് ഖുറൈശികളെയാണ് ആ ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെയാണ് ആ ബനു ഹാഷിമിലാണ് അല്ലാഹു തആല എന്നെ ജനിപ്പിച്ചത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ലോകത്തിന് ബോധ്യമായ ഒരു കാര്യമാണ് അലം യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഹിറ ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുറിച്ച് പറയാൻ എന്റെ മാതാപിതാക്കളിൽ നിന്ന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഏറ്റവും നല്ല മാതാപിതാക്കൾ ഏഴ് വയസ്സായ ഒരു കുട്ടിക്ക് പോലും അറിയാം അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലീബ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 പ്രപിതാക്കന്മാരുടെ പേരുകൾ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഏറ്റവും നല്ല കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം ചെറുപ്പത്തിലെ ശ്രേഷ്ഠമായ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം വളരെ ഗൗരവത്തോടെ നമ്മൾക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം പഠിക്കുമ്പോ 40 വയസ്സിന് ശേഷമുള്ള സ്വഭാവം മാത്രമല്ല പഠിക്കേണ്ടത് അതിന്റെ മുമ്പുള്ള സ്വഭാവവും പഠിക്കണം അതിന്റെ മുമ്പ് ഒരു കുട്ടിയായി ഒരു ചെറിയ ബാലനായി അല്ലാഹുവിന്റെ ഹബീബ് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോ അവർക്കിടയിൽ ജീവിക്കുമ്പോ ഒരുപാട് സംഭവങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് അവിടുന്ന് ഔറത്ത് വെളിവാക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ കുട്ടിയാണ് നബിയുടെ സ്വഭാവത്തിൽ കാണാം ചെറുപ്പത്തിൽ തന്നെ ഔറത്ത് വെളിവാക്കാൻ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരുന്നില്ല ഒരിക്കലൊരു പച്ചാപ്പ നിർബന്ധിച്ച് അബൂ താലിബാണെന്ന് തോന്നുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ പണിയിൽ ഏർപ്പെടുന്ന സമയത്ത് അതിന്റെ ചില ഭാഗങ്ങൾ നിർബന്ധിതനായിട്ട് വെളിവാക്കേണ്ടി വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധരഹിതനായിട്ട് വീണു എന്ന് ചരിത്രത്തിൽ കാണാം ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും നല്ല പെരുമാറ്റം അതുകൊണ്ടാണ് അൽ അമീൻ നബുവത്ത് കിട്ടി റസൂലുള്ളാഹിയുടെ പ്രബോധനം പരക്കാൻ തുടങ്ങി നജാഷിയുടെ അടുക്കലേക്ക് ആളുകൾ സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ നജാഷിയുടെ അടുക്കലേക്ക് അഭയാർത്ഥികളായിട്ട് ഹിജ്റ പോയി നജാഷിയെ ഈ അഭയാർത്ഥികളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്നാ നാട്ടിലെത്തിയ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ ചെന്ന് നജാഷിയോട് സംസാരിക്കുകയാണ് അല്ല നിങ്ങളോട് എന്താണ് മുഹമ്മദ് കൽപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി ക്രിസ്തീയ പണ്ഡിതനും കൂടെയായിരുന്നു അദ്ദേഹം ചോദിച്ചു ബിമയമുറുക്കും നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് അബൂ സുഫിയാന് കള്ളം പറയാൻ കഴിയില്ലല്ലോ അബൂ സുഫിയാൻ പറഞ്ഞു കുറെ കാര്യങ്ങളുണ്ട് കുടുംബ ബന്ധം ചേർക്കണം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം വ്യഭിചരിക്കരുത് മദ്യം ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു നജാഷി പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ മുഹമ്മദ് സത്യസന്ധനായ പ്രവാചകൻ തന്നെയാണ് എന്റെ ഈ കാലിന്റെ ചുവട്ടിലുള്ള ഈ മണ്ണ് പോലും ആ പ്രവാചകൻ കീഴൊതുക്കുന്ന ഒരു കാലം വരും എന്നിട്ട് ചോദിച്ചു ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും നല്ല തറവാടുള്ള ആളാണ് ഏറ്റവും നല്ല കുടുംബത്തിൽ ജീവിച്ചയാളാണ് അതിനിടയിൽ ഒരു ചോദ്യം നിങ്ങൾക്കിടയിൽ ആ മുഹമ്മദ് കള്ളം പറയാറുണ്ടോ നുണ പറയാറുണ്ടോ അബൂ സുഫിയാൻ ശത്രുവാണ്
അല്ലാഹുവിന്റെ റസൂലിന്റെ നാശം കൺമുൻപിൽ കാണുന്നയാളാണ്. പക്ഷേ അവിടുന്ന് അബൂ സുഫിയാൻ പിൽക്കാലത്ത് സ്വഹാബിയായ അദ്ദേഹം പറയുന്നത് ഇല്ല, ഇത്രയും കാലത്ത് ജീവിതത്തിൽ കള്ളം പറയുന്ന ഒന്ന് ഞങ്ങൾ അവിടുത്തെയുടെ മേലിൽ കണ്ടിട്ടില്ല, അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സധൈര്യം പറയുന്നത്. ഞാൻ റസൂലാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കാതിരിക്കണം? കാരണം ഇത്രയും കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുകയായിരുന്നില്ലേ? വീണ്ടും അല്ലാഹു തആല പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തോ വായനയോ അറിയുമായിരുന്നില്ല. റസൂലായതുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇവിടെ ഒരു മഹത്വമാണ്. നമ്മളാണെങ്കിൽ നല്ല മഹത്വമായിരിക്കും അല്ലേ? ഇയാൾക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ അയാൾക്കുള്ളൊരു സ്ഥാനമായിരിക്കും. ആവില്ല, നബിയുടെ ഒരു മഹത്വമാണ്. അല്ലാഹു പറയുന്നു, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ അർതാബൽ മുബ്തിലൂൻ. സൂറത്തുൽ അങ്കബൂത്. നബിയേ, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്, അങ്ങൊരിക്കലും ഒരു ഗ്രന്ഥവും വായിക്കുന്ന ആളല്ല, അങ്ങയുടെ വലത് കൈ കൊണ്ട് എഴുതാൻ കഴിയുന്ന ആളുമല്ല. അങ്ങനെ എഴുതാൻ കഴിയുന്ന ആളോ വായിക്കാൻ കഴിയുന്ന ആളോ ആയിരുന്നുവെങ്കിൽ ഇതെല്ലാം ഈ ദീനിൽ വക്രതയുണ്ടാക്കുന്ന ആളുകൾ പുതിയ പുതിയ സംശയങ്ങളുമായിട്ട് വരും. അതില്ലാതെ തന്നെ കുറെ ബാത്തിലു കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അവർ സംശയം കൊണ്ടുവന്നുവരുമായിരുന്നു. അന്നബിയൽ ഉമ്മി, അല്ലാഹു തആല പറയുന്നതാണ് അൽ ഉമ്മി, ഇഗ്നോറൻസ്, എഴുത്തും വായനയും അറിയാത്ത പരിപൂർണമായും നിരക്ഷരനായ ആൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരില്ലായ്മയിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയത്? വലിയ വിജ്ഞാനത്തിന്റെ വലിയ രാജശില്പിയായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് മുഹമ്മദ് നബി, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നമ്മൾ പറയുന്നത്. അതാണ് അവിടുത്തെ മഹത്വം, ഏറ്റവും വലിയ മഹത്വം അതാണ്. എങ്ങനെയായി എഴുത്തറിയാത്ത, വായന അറിയാത്ത, എന്നാൽ 40 വർഷം അവർക്കിടയിൽ ജീവിച്ച, എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട, അനാഥനായി ജനിക്കുകയും വളരുകയും ചെയ്ത, ഒരു കുഴപ്പവും മാർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത അഷ്റഫുൽ ഖൽഖിലേക്ക് അല്ലാഹു തആല റിസാലത്ത് നൽകുന്നു, റസൂലാക്കി അവിടുത്തെ മാറ്റുന്നു. ഏതിലൂടെ? നസല ബിഹിർ റൂഹുൽ അമീൻ. അങ്ങനെ ഇസ്ലാം എന്ന ഈ മതത്തിന്റെ ഏറ്റവും സവിശേഷമായ അത്ഭുതവും അതാണ്, വഹ്യ്. വഹ്യിലൂടെയാണ് എല്ലാ വിജ്ഞാനങ്ങളും ലോകത്തുണ്ടായത്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കിടയിലും എന്തെങ്കിലും ജ്ഞാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ വിജ്ഞാനീയങ്ങളും മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ആദ്യത്തെ മനുഷ്യൻ ബഹുമാനപ്പെട്ട സയ്യിദുന ആദൻ നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹു തആല തുടങ്ങിയതായിരുന്നു ഈ പ്രക്രിയ. എല്ലാം തൗഫീഖിയുൻ എന്നാണ്.